റേഷൻ വ്യാപാരികൾ കടകളടച്ചിട്ട് സമരം നടത്തി. വ്യാപാരികൾക്ക് വേതന സമ്പ്രദായം നടപ്പിലാക്കുക, റേഷൻ കടകൾ കമ്പ്യൂട്ടർ വത്കരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോതമംഗലം താലൂക്കിൽ സമരം പൂർണ്ണമായിരുന്നു. സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും ഉണ്ടായിരുന്നു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റേഷൻ വ്യാപാരികൾ സമരം നടത്തിയത്. കടകൾ അടച്ചിട്ട് സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. റേഷൻ വ്യാപാരികൾക്ക് വേതന സമ്പ്രദായം നടപ്പിലാക്കുക, കമ്മീഷൻ കുടിശ്ശിക ഉടൻ നൽകുക, റേഷൻ കടകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുക, അനർഹരെ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുക, സർക്കാർ ഗോഡൌണിൽ നിന്ന് നൽകുന്ന അരിയുടെയും ഗോതമ്പിന്റെയും തൂക്കക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അസോസിയേഷൻ ഉന്നയിച്ചത്. കോതമംഗലത്തും സമരം പൂർണ്ണമായിരുന്നു. ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് VV ബേബി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അനേകം അനർഹരായ BPL കാർഡുകാരുണ്ട്. അർഹതയുള്ളവരെല്ലാം പൊരുത്തമാണ്. അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്ക്, റേഷൻ കടക്കാർക്കൊന്നുമല്ല. ഇവര് സമയോചിതമായിട്ട് അത് പരിഹരിക്കാൻ വേണ്ടതായ പരിശോധനകള് ഇവർ ചെയ്തിട്ടില്ല. ഇവർ ശടപടയെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പരിശോധന നടത്തി വേണ്ടപ്പെട്ടവർക്ക് BPL കാർഡ് കൊടുത്തു. അല്ലാത്തവർ പുറത്താക്കുന്ന രീതിയാണ് നിലവിൽ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവരുടെ അനാസ്ഥയാണ്. ഇവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫോട്ടോ എടുത്തപ്പോൾ യഥാർത്ഥ വിവരം അവർ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ റേഷൻ വ്യാപാരികളല്ല അതിന് ഉത്തരവാദി. മാജോ മാത്യു, MS സോമൻ, TM ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. KCV ന്യൂസ്, കോതമംഗലം.